ചുവടുകളിൽ മണ്ണില്ലാതെ വീഴാറായി നിൽക്കുന്ന മരങ്ങൾ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇളകി വീഴാറായ പാറകൾ, കാഴ്ച മറയ്ക്കുന്ന കാട് എന്നിവ മഴക്കാല യാത്രയിൽ ഹൈറേഞ്ച് പാതയിൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മുണ്ടക്കയം ഈസ്റ്റ് 35-ാം മൈലിൽ നിന്നും തുടങ്ങുന്ന ഹൈറേഞ്ച് പാതയിൽ കുട്ടിക്കാനം വരെയുള്ള പ്രദേശത്താണ് മഴക്കാലങ്ങളിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നത്. 2 വർഷം മുൻപ് ചുഴുപ്പിന് സമീപം മഴയിൽ മണ്ണൊലിച്ചു പോയതിനെ തുടർന്ന് കൂറ്റൻകല്ല് മലമുകളിൽ നിന്നും ഉരുണ്ടെത്തി ദേശീയപാതയിൽ വീണിരുന്നു. ഭാഗ്യം തുണച്ചതിനാൽ അപകടങ്ങൾ ഒഴിവായി. മുറിഞ്ഞപുഴ മുതൽ പെരുവന്താനം വരെയുള്ള ഭാഗത്ത് 13 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളായി ജിയോളജി വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ ഭാഗങ്ങളിലൊന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. പെരുവന്താനം വരെയുള്ള പ്രദേശങ്ങളിൽ മഴക്കാലമായാൽ പകലും രാത്രിയും മഞ്ഞു നിറയും. ഇതോടെ വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടങ്ങൾ പതിവാണ്. എന്നാൽ വലിയ മഴയിൽ റോഡിൽ പലയിടങ്ങളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സമയങ്ങളിൽ വാഹനയാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. 2021 പ്രളയ സമയത്ത് പെരുവന്താനം മുതൽ മുറഞ്ഞപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ 9 ഇടങ്ങളിൽ മണ്ണിടിഞ്ഞു. പെരുവന്താനം കൊടികുത്തിയിലും മരുതമ്മൂട്ടിലും റോഡിന്റെ ഒരു വശം താഴേക്ക് ഇടിഞ്ഞു താഴ്ന്ന സംഭവവും ഉണ്ടായിരുന്നു. ശക്തമായ മഴയുള്ള സമയങ്ങളിൽ ഈ വഴി രാത്രിയാത്ര നിരോധിക്കുന്നത് മാത്രമാണ് നിലവിൽ അധികൃതർ സ്വീകരിക്കുന്ന മുൻകരുതൽ. എന്നാൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തെ വൻമരങ്ങൾ വെട്ടിനീക്കുക, പാറകൾ പൊട്ടിച്ചു മാറ്റുക തുടങ്ങിയ നടപടികൾ ഇനിയും സ്വീകരിച്ചിട്ടില്ല. ഒപ്പം വശങ്ങളിൽ കൊക്ക നിറഞ്ഞ റോഡിൽ ക്രാഷ് ബാരിയറുകൾ വരെ കാട് മൂടിക്കിടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. മഴ ശക്തമാകും മുൻപേ അപകട മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം.